രീതിയിലുള്ള സംഭവമാണ് കൊണ്ടുവരുന്നത്. കാരണം വീട്ടിലും മാസ്ക് വെക്കാൻ തുടങ്ങി ഗൈസ്. ഈറ്റിംഗ് ഒന്നും എനിക്ക് വിശ്വാസമില്ല. 10 മാസ്കാണ്, 10-12 മാസ്കാണ് നിന്നെ തന്നെ. ഓക്കെ, സോ എല്ലാവരും മാസ്ക് വെക്കുക. ഏകദേശം 1 ആരും വിശ്വാസമില്ല ഗൈസ് എനിക്ക്. എല്ലാ മാസ്കും ഞാൻ തന്നെ വെക്കും. എനിക്ക് ഞാൻ നിവർത്തിയില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞേ. നല്ല ലാസ്റ്റ് ശ്വാസം കിട്ടാൻ മരിക്കരുത്. 2 ഏകദേശം 15 വെക്കാൻ കഴിയില്ല. 15 മാസ്ക് വാങ്ങിയ ഗൈസ്. ഓക്കെ, അത്ര വെക്കേണ്ട ആവശ്യമില്ല. ഇക്ക ഓവറാണ്, മൂക്കൊക്കെ എങ്ങനെ നിക്കും ഞോളെ. എല്ലാവർക്കും കിട്ടിക്കാച്ചി വീട്ടിലേക്ക് സ്വാഗതം. സ്വാഗതം ചെയ്യും. ചെറിയൊരു ഗെയിം കളിക്ക. ഗെയിമിന്റെ പേരെന്താ എനിക്ക് കറക്റ്റ് മറന്നു. ഫ്രീ ഹിറ്റ് എന്ത സംഭവം? ടെന്നീസ് ആണോ? ഓ, ടേബിൾ ടെന്നീസ് എടുക്കാച്ച ഗെയിം ആണ്. ഓക്കെ, സോ ഇത് ജസ്റ്റ് ആയിട്ട് നമ്മൾ കളിച്ച് കാണിച്ചത് നല്ല രസമാണ് ഗൈസ്. ഓക്കെ, സോ സിംഗിൾ പ്ലെയറ് മൊത്തം ഈസിയാ കൊടുത്തത്. സ്റ്റാർട്ട് ഗെയിം മൊത്തം ഈസിയാ. യാ, ഇതാണ് നമ്മളെ അമ്മച്ചി. അമ്മച്ചിന്റെ പേരാണ് ഞാൻ കളിക്കുന്നത്. എന്റെ സ്കോർ അതാക്കണ 0 ആണ്. ഇപ്പൊ എല്ലാവർക്കും 0 ആണ്. ഞാൻ കൂടി കൂടി വരും. ഇതാക്കണെ സോഫ ആണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ്, ഞാൻ പറയാം ഇത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇവിടെ കടക്കും. എന്നിട്ട് നേരെ അവിടുന്ന് കളിക്കും. ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ. ഒക്കെ സിമ്പിൾ അല്ലേ, മൊത്തം അടിപൊളിയല്ലേ. ഡ്രസ്സ് ഇതാക്കണ എനിക്കിടാണ്, എല്ലാ ഡ്രസ്സും അവിടെ ഉണ്ട്. അപ്പൊ അതാക്കണ ബോൾ ഇതാക്കണ. ഇവിടെ ക്ലിക്ക് ചെയ്ത ബോൾ വരും, കണ്ടില്ലേ? ബോൾ വരും, മാജിക്കാ. പിന്നെയും ബോള് എടുത്തരിക, അടിപൊളി കളിക്കില്ല അമ്മച്ചി. അമ്മച്ചി അങ്ങോട്ട് നോക്കിക്കണ്. ഓയ് വാ, റെഡി, 1 2. പൊട്ടിച്ചേ. ഓ, അമ്മച്ചിക്ക് എല്ലാം കളിക്കാറിയാലോ. എനക്കാണ് കളിക്കാറിയാത്ത. എനിക്കും കളിക്കാറിയാ. ഉണ്ടല്ലേ, കളിക്കണ്ടല്ലേ. അമ്മച്ചിന്റെ പേര് എങ്ങനെയെങ്കിലും വീത്തണേ. കൊറേ കളിച്ചു, പക്ഷെ എനിക്ക് ഇതുവരെ ഈസി എന്ന് പറഞ്ഞത്. ഇത് ഈസി ആണല്ലോ, ടഫ് ആണല്ലോ. ഓല് കളിക്കുന്നു, ഓല് കളിക്കുന്നു. ഞാൻ കളിക്കല്ലോ, കാണിച്ചത് നമുക്ക് ഉണ്ടല്ലേ. ഇതൊക്കെ അടിപൊളി ഷോട്ടാണ്. പക്ഷെ ഞാൻ കുറച്ച് സ്പീഡിലാക്കി പോകണം, അതാണ് പ്രശ്നം. ആ അങ്ങനെ അങ്ങനെ വാ. പെണ്ണിപ്പോട്ടൊക്കെ വന്ന് അടിക്കണേ. എന്നാ പിന്നെ ഞാനും അവിടെ അടിക്കൂ. അവിടെ നിന്ന് കളിക്കാൻ, അവിടെ നിന്ന് കളിക്കണം. അങ്ങോട്ട് കേറിക്കോളിടുമ്പോ മാത്രം. ഇതെന്തിനാ ഇടക്കട ഇങ്ങോട്ട് വരുന്നത്? എന്താ അത് ബോൾ ഇടുമ്പോ എല്ലാം ഓരിങ്ങനെ അടിക്കണോ? അതൊക്കെ ടെക്നിക്കാണ്. അത് മനസ്സിലായി. അപ്പൊ എനിക്ക് അടിക്കാൻ കഴിയൂല. അതാണ് ഓലട്ടാണ്, ഓലട്ടാണ്. അങ്ങോട്ട് അടിക്കട്ടെ, വിട്ടുകൊടുക്കൂല. മുമ്പോട്ട് ബാക്കോടൊക്കെ നീങ്ങാലോ. പിന്നെന്താണ്, എനിക്ക് നീങ്ങാൻ കഴിയൂലല്ലോ. ടേബിളും കടക്കില്ല ഇവിടെ, അറിയില്ലല്ലോ. ഇല്ല, കൈനോട് നിക്ക. ഇവിടെ വേറെ ഒന്നും ഇല്ല സാധനം. ബെഡൊക്കെ താഴത്തല്ലേ. ഓക്കെ, പഠിച്ചു പഠിച്ചു പഠിച്ചു. എന്റെ ലോൾ എത്ര പെട്ടെന്ന് സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണോ ഞങ്ങളെ. ഇന്റെ പോലാണ് എനിക്ക് കഴിയോ അങ്ങനെ. ഓ, സംഭവം പൊളിച്ചിട്ടോ ഞങ്ങളെ അല്ലേ. വീട്ടിലിരുന്ന് ടെന്നീസ് ഇത് ചരിക്കുക പോണല്ലേ. ഒന്നും പറയാനില്ല. നമ്മള് അന്ന് അവിടെ ഏതൊരു റിസോർട്ട് പോയപ്പോ കളിച്ചിരുന്നില്ല. മൂന്നാർ. ഇത് പിന്നെ ബോൾ പോയാൽ എടുക്കാനൊന്നും പോണ്ട. അതിന്റെ ഒരു പറഞ്ഞത് രണ്ടാളും ഇട്ടുകൊടുക്കില്ലല്ലോ ഞങ്ങളെ. ഇഞ്ചോട് ഇഞ്ച് പോരാ. ഓ, കമ്പ്യൂട്ടറാണല്ലോ. വെച്ചെടുക്കാണ് കയ്യില മോളെ. ഇതൊക്കെ സിമ്പിള്. നീ ഇതാരും ഔട്ടാവില്ല. നീ ഔട്ടായിട്ട്. ഞാൻ ഔട്ടായിട്ട് തന്നെ. അല്ല, ഔട്ടായ തന്നെ. ഞാൻ രണ്ടെണ്ണം അടിച്ചായി, മറന്നായി. ഈ പെണ്ണ് എങ്ങനെ അടിക്കണ്ട കേസ്? ഇത് കഴിയൂല. ഉണ്ടല്ലേ, ഞാൻ അങ്ങനെ കളിക്കും. ഡെഡി കളിക്കാൻ കൊടുക്കൂല കേസ്. കൊറേ കാലം നമ്മള് വാട്സ് ഇൻസൈഡ് ഫോൺ എന്ന് പറഞ്ഞ സീരീസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നമ്മള് 1+7 Pro എടുത്തപ്പോ ചെയ്ത് ഐഫോൺ എടുത്തപ്പോ പിന്നെ ഐഫോണിന്റെ കാര്യം ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് ഐഫോൺ സീരീസില് 12 Pro മാത്രമേ ഇത്ര ഇഷ്ടപ്പെട്ടു. അല്ലെ, ഞാൻ നല്ല അടിപൊളി അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേസ് ഉപയോഗിക്കാൻ. ഐഫോൺ 11 സീരീസ് ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഇത് മാത്രമാണ് കേസ് ഭയങ്കര നമ്മുടെ മുത്താണ്. സോ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കിടുക്കാച്ചയപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ ജസ്റ്റ് ഞാൻ കാണിച്ചത്. അതാണ് വാട്സ് ഇൻസൈഡ് മൈ ഫോൺ. ബാഗൊക്കെ നമ്മൾ ചെയ്തിരുന്നു ഡ്യൂഡിന്റെ. ഇപ്പം ബാഗ് എടുത്ത് എങ്ങോട്ട് പോകാനാ? അതുകൊണ്ട് അങ്ങനെ സംഭവമല്ല ഈ ഒരു സെക്ഷൻ ചെയ്യാം. ആദ്യം എന്റെ ഓൺ സ്ക്രീൻ ആണ്.
നമുക്ക് അതിന് ആൻഡ്രോയിഡിന്റെ മാതിരി വാൾപേപ്പർ ഒന്നും വെക്കാൻ കഴിയൂല, അല്ലെങ്കിൽ നമ്മൾ ഡ്യൂഡിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടെന്ന് ഇവിടെ വെക്കായിരുന്നു. പക്ഷെ ഇതിൽ ആപ്പ് മൊത്തം ഉണ്ടായോണ്ട് അത് കഴിയൂല. സോ ഒരു ഗാലക്സിന്റെ വാൾപേപ്പർ ബാക്കിൽ ഇട്ടെടുത്ത് കിടക്കാജി. ഓക്കെ, പിന്നെ ഈ ഒരു സെക്ഷനിൽ ഞാൻ ഉപയോഗിക്കുന്ന എന്താ വെച്ചാൽ, ഐട്യൂൺസ് ഉപയോഗിക്കാറില്ല, ഷോർട്ട്കട്ട്സ് ഉപയോഗിക്കാറില്ല, ട്രാൻസ്ലേഷൻ ഇല്ല, കോൺടാക്ട്സ് ഇല്ല, വാച്ച് ആപ്ലിക്കേഷൻ നമ്മളെ വാച്ചിന് വേണ്ടിയുള്ളതാണ്, കിടക്കാജി കിടക്കാജ് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ടിപ്സ്, നോ നോ നോ, വാട്സ്ആപ്പ് ഓഫ്കോഴ്സ് വാട്സ്ആപ്പ് ഉപയോഗിക്കും. വൈറ്റി ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബിന് സംഭവങ്ങൾ നോക്കാനുള്ള. പേടിഎം ഉപയോഗിക്കാറുണ്ട്, ടെലിഗ്രാം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ടെലിഗ്രാം എന്തിനാ വെച്ചാൽ ഈ ഫയലൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനല്ല, മൂവി ഡൗൺലോഡ് ചെയ്യാനല്ല, അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. പണ്ടുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇപ്പം നെറ്റ്ഫ്ലിക്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ്, അത് കുറച്ചുകൂടി നല്ലത്. ടെലിഗ്രാം പറഞ്ഞാൽ നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിലെ ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആൻഡ്രോയിഡ് സിമ്പിളായിട്ട്, അല്ല ആൻഡ്രോയിഡ് ഐഒഎസ് സിമ്പിളായിട്ട് ടെലിഗ്രാം വഴി നമുക്ക് കമ്പ്യൂട്ടറിൽ ആക്കാൻ കഴിയും. സോ അതൊരു കിടക്കായ സംഭവമാണ്, അതുകൊണ്ടാണ് കൊണ്ടെടുക്കുന്നത്. പിന്നെ ഇതിൽ ഉപയോഗിക്കാറുള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഐമൂവി ഉപയോഗിക്കാറുണ്ട്. ഐമൂവി ചില സമയത്ത് മൂവി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പപ്പെട്ട ഒരു സംഭവമാണ്. സോ ഐമൂവി ചെറിയ ചെറിയ ഷോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഓക്കെ, പിന്നെ നമ്മളുടെ താരം ഇൻസ്റ്റലൈസർ, ഇൻസ്റ്റലൈസർ അങ്ങനെ എന്തൊരു സംഭവം, അതിന്റെ പേരെന്താ ചേട്ടാ, ഇൻസ്റ്റാ സൈസ് അങ്ങനല്ലേ, കാണില്ല, ഇൻസ്റ്റാ സൈസ് അത് സംഭവം തന്നെ. സോ അതിൽ എന്റെ ഫോട്ടോ ഉണ്ട് നിങ്ങള്, ഭയങ്കര ഒരു ക്വാളിറ്റി ഉള്ള രീതിയിൽ എഡിറ്റിംഗ് ആണ്, ഓരോ എഡിറ്റ് ചെയ്ത് വെച്ച സംഭവമാണ്, അതായത് ഫിൽറ്റേഴ്സ് ആണ്. ഇതെനിക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു. ഒരു എല്ലാ ഫോട്ടോസും ഓരോന്നിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്ത് നോക്കും, നല്ല നല്ല അടിപൊളി ക്വാളിറ്റി നമ്മൾ സാധനം കിട്ടും. ഇതിന് പെയ്ഡ് വേർഷനാണ്, പെയ്ഡിൽ മാത്രമേ ഇതൊക്കെ അൺലോക്ക് ആയിട്ടുള്ളൂ, അല്ലാത്ത അൺലോക്ക് അല്ല. ഓക്കെ, പക്ഷെ സംഭവം വേറെ ലെവലാണ്, പല ടൈപ്പുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യുക, അടിപൊളി ഒരു ആപ്പാണ്. ഓക്കെ, അടുത്ത സെക്ഷനിലേക്ക് പോകാൻ, ഇത് ഒന്നാമത്തെ രണ്ടാമത്തെ സ്വൈപ്പ് ചെയ്താൽ ഫോട്ടോസ് HDFC ബാങ്ക് സ്നാപ്ചാറ്റിൽ ചില ഫോട്ടോസ് ഒക്കെ ഇടാറുണ്ട്, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ആമസോൺ ഓഫ്കോഴ്സ് നമ്മൾ എന്താ പറയാ, ആമസോൺ എന്തോ ക്രാഷ് ആയിപ്പോണാ, എനിക്കറിയില്ല ഒന്നും സംഭവിച്ച നോക്കിയില്ല. ആമസോണിൽ എന്താകുമ്പോ സാധനങ്ങളൊക്കെ വാങ്ങാനല്ല എന്ത് ഉപയോഗിക്കാം. പിന്നെ എയർ ഡ്രോയിഡ് ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. സബ്വേ സർഫസ് ഓഫ്കോഴ്സ് നമ്മുടെ മുത്താണ്, ഇത് കഴിക്കാൻ ശേഷം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, വെറുതെ ഷോക്ക് വേണി വെച്ചാണ്. ഐപ്പേഡുണ്ട്, BHM നമ്മൾ എന്താ പറയുക, ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ, ഫോൺ പേ അതിന് തന്നെ, ഗൂഗിൾ പേ അതിന് തന്നെ, ഫ്ലിപ്കാർട്ട് വല്ലപ്പോഴും എപ്പോഴൊക്കെ ഞാൻ അധികം ആമസോൺ ആട്ടോ ഉപയോഗിക്കാറ്. പിന്നെ സൊമാറ്റോ, അല്ലാ സൊമാറ്റോന്റെ കാര്യം പറയണോ, സൊമാറ്റോ തന്നെയാണ് ഗായ്സ്. ഓക്കെ, നോമ്പായണ്ടിപ്പോ തൽക്കാലം നിർത്തിച്ചാണ്, അല്ലെങ്കിൽ സൊമാറ്റോ തന്നെയാണ് മെയിൻ. സംഭവം പേപ്പാൽ ഉപയോഗിക്കാറുണ്ട്, ഗൂഗിൾ മാപ്സ് ഓഫ്കോഴ്സ്, പിന്നെ ട്വിറ്റർ വല്ലപ്പോഴും ഉപയോഗിക്കാറ്, പക്ഷെ ഇതിലിപ്പോ അക്കൗണ്ട് ഇല്ല, നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ആമസോൺ പ്രൈം അതില്ലാണ്ട് പരിപാടിയില്ല, പക്ഷെ വർഷത്തിൽ ഒന്നോ രണ്ടോ പടങ്ങളിൽ ഇറങ്ങാറുള്ളൂ, അതുകൊണ്ട് ഉപകാരമില്ല. ദൃശ്യമാണ് ലാസ്റ്റ് ഇറങ്ങി, പിന്നെ എനിക്ക് കണ്ടില്ല. ഓ പ്രീസ്റ്റ് ഇറങ്ങിയില്ലേ, ഓ പ്രീസ്റ്റ് ഒക്കെ ഇറങ്ങി ഗൈസ്, അടിപൊളി. പക്ഷേ നെറ്റ്ഫ്ലിക്സ് എപ്പോഴും കാണാറുണ്ട് ഗൈസ്, നെറ്റ്ഫ്ലിക്സ് നമ്മളെ മുത്താണ്. പിന്നെ സ്കാനർ ഉണ്ട്, AJIO എന്നാണ് ഞാൻ എന്റെ ഡ്രസ്സൊക്കെ എടുക്കാറ്, കിടക്കാച്ചാണ്. എല്ലാ ടൈപ്പ് ഡ്രസ്സുണ്ട്, പക്ഷെ മുടിഞ്ഞ വിലയാണ്, അതിലുള്ള പോലെ പറയും, നല്ല വിലയാണ്, പക്ഷെ നല്ല സാധനമുണ്ട്. ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല. അക്കൗണ്ട് ഉണ്ട്, ഇത് എന്റെ അനിയത്തിന്റെ അക്കൗണ്ടാണ്, അതായത് പഴയ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അക്കൗണ്ട്, ആക്റ്റീവ് അല്ല ഗൈസ്. പക്ഷെ എന്താ അറിയോ, ഈ iOS ഇങ്ങനെ ആപ്പൊക്കെ കാണണം, അപ്പോഴാണ് രസം. ഓക്കെ, അതുകൊണ്ടാണ്. പിന്നെ ഹോട്ട്സ്റ്റാർ ഉപയോഗിക്കാറുണ്ട്, ലുമവിഷൻ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, ഇതാണ് ഞാൻ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാറ്. അതായത് മൊബൈൽ നമ്മളിങ്ങോട്ട് പോകുമ്പോൾ ഒന്നും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ഈ ഒരു ആപ്പ് ഉണ്ട്. ഇത് പെയ്ഡാണ്, 2,999 രൂപന്റെ ആണ്. ഐപാഡ് കിട്ടും, ഇതിലും കിട്ടും, പക്ഷെ ഐപാഡാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ ഗാനുണ്ട്, ഓയോ ഉണ്ട്. പിന്നെ അടുത്തത് ഫോക്കസ് ഓൺ ആപ്പ് ഉണ്ട്, ഇതൊരു കിടക്കാജ് ആപ്പാണ്, നമ്മൾ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. ഇതിൽ തൊടുമ്പോൾ ഉണ്ടല്ലേ, ഇത് ഫോക്കസ് ആവും, അത് ഫോക്കസ് ആവും, വണ്ടി ഫോക്കസ് ആവും. ഏത് ഫോട്ടോ എടുത്തായാലും ഇതിന് കറക്റ്റ് ആയിട്ട് അത് ചെയ്യാൻ കഴിയും. നമ്മൾ എഡിഷൻ ആയിട്ട് ഭയങ്കര മായ്ച്ച് എന്താ പറയാ, ബ്ലർ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല, കറക്റ്റായി ചെയ്തു. പെയ്ഡ് വേർഷൻ ഉണ്ട്, ഫ്രീ വേർഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് ആപ്പിൾ ആർക്കേഡിലെ ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്, ഊബർ, ടെന്നീസ്, പിന്നെ മിൻഡ്ര, OLX ആൻഡ് ചില സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ഇതുവരെ ഒന്നും കൊടുത്തില്ല, പക്ഷെ എപ്പോഴും കൊടുക്കാൻ സാധനസ് ഉണ്ടാവും, അറിയില്ലല്ലോ. ഓക്കെ, വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലാതെ വരും. പിന്നെ സ്നാപ്ചാറ്റ് നല്ല കളർഫുൾ ആപ്പായത് മാത്രം കൊണ്ടെടുക്കുകയാണ്, സ്നാപ്ചാറ്റിലില്ല. ഓക്കെ, കാരണം ഐഫോണിൽ ഇങ്ങനെ വെണ്ടക്ക രീതിയിൽ ഇങ്ങനെ ആപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്, കുറെ ആപ്പുകൾ കയറ്റുന്നുണ്ട് ഗൈസ്, കളർഫുൾ സാധനം, എന്നാൽ മാത്രം ഇതൊരു രസമുള്ളൂ. ഇതിന്റെ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഓക്കെ, ആപ്പുകൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കാണണം, അതാണ് ഇതിന്റെ കസ്റ്റമൈസേഷൻ. അല്ലാണ്ട് വേറെ ആപ്പുകൾ വേറെ രീതിയിലുള്ള വാൾപേപ്പേഴ്സ് തിങ്സ് ലൈക്ക് ദാറ്റ് ഒന്നും തന്നെ അല്ല. അത് ഈ വാൾപേപ്പർ തന്നെ ഇന്നിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാറ്റിയത് കേസ്, അല്ലെങ്കിൽ ഐഫോൺ വാങ്ങിയപ്പോഴുള്ള വാൾപേപ്പറിനെ ഇത്രയും കാലത്തിൽ ഉപയോഗിച്ചിരുന്നത് ഇത് അന്ന് ഡൗൺലോഡ് ചെയ്താണ്. ടെലിഗ്രാം പറഞ്ഞു, വാൾപേപ്പേഴ്സ് എന്ന ആപ്പാണ്, ഇതിൽ കിടക്കാജ് വാൾപേപ്പർ ഉണ്ട്, ഇതും പെയ്ഡാണ് കേസ്, ഐഫോൺ എല്ലാ സമയവും പെയ്ഡാണ്, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഇത് പാട്ട് കേൾക്കണമെങ്കിൽ വേറെ കോമഡി, പാട്ട് കേൾക്കണേ നമ്മൾ പൈസ കൊടുക്കണം, 99 രൂപ പെർ മന്ത് ആണ് ഇതിലെ പാട്ടിന്റെ ഇതിനുള്ള ഐട്യൂൺസിൽ. പക്ഷെ എന്താ സംഭവം വെച്ചാൽ, ഏതൊരു സംഭവം വരുമ്പോൾ ഞാൻ അറിയാണ്ട് ഈ ഒരു ബട്ടൺ അമർത്തിപ്പോ ലൈക്ക് ഡബിൾ ടാപ്പ് ചെയ്യാൻ പറയും, അപ്പൊ ഞാൻ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ പൈസ പോകും. അങ്ങനെ മെയിൻ പ്രശ്നം, കാരണം ഇന്റർനാഷണൽ കാർഡാണ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെ ഇതിൽ ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു ഗെയിം എടുത്ത് ആ ഗെയിം ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 5000 രൂപ വേണം, എക്സാമ്പിൾ വരാം. അപ്പൊ നമ്മള്
IRP നമ്മളെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഓക്കടിച്ച് പോലെ, ഏതൊരു ഗെയിം എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഓക്കടിച്ച് പോകും, പെട്ടെന്ന് കളിക്കുകയാണ്. സോ അപ്പൊ ഡബിൾ ടാപ്പ് ചെയ്യാൻ വരും, ഡബിൾ ടാപ്പ് ചെയ്യും, പൈസ മൊത്തമാണ് പോകും ഗൈസ്. ഓക്കെ, ഒരു OTP വരും, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇന്റർനാഷണൽ കാർഡ് ശ്രദ്ധിക്കണം, OTP കാര്യങ്ങളും ഉണ്ടാവില്ല. ക്ലിക്ക് ചെയ്യുമ്പോൾ പൈസ പോകും, മെയിൻ ഹൈലൈറ്റ് സംഭവമാണ്. അതേമാതിരി തന്നെ നമ്മൾ ഒക്കുലസിന്റെ ആപ്പിലും ക്ലിക്ക് ചെയ്യുമ്പോൾ പൈസ അനുഭവം. അതുകൊണ്ട് ഐഫോൺ ഞാൻ ഈ അടുത്തിട്ട് ന്യൂസ് കേട്ടില്ല, ഏതൊരു കുട്ടിന്റെ 16,000 ലക്ഷം അങ്ങനെന്തോ പോയി ഗൈസ്. ഓക്കെ, സൂക്ഷിക്കണം, കാരണം നമ്മളെ ഫേസ് ID ആണ്, പാസ്വേഡ് ചോദിക്കില്ല. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേസ് നോക്കും, പൈസ പോകും. വലിയ സംഭവങ്ങളൊന്നുമില്ല, എല്ലാവരും യൂസ് ചെയ്യണം. ഞാനിപ്പോ പറഞ്ഞ ആപ്പ് എല്ലാവരും യൂസ് ചെയ്യണം, എല്ലാവരും യൂസ് ചെയ്യണം, ഞാനും യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ കമ്പ്യൂട്ടറിലും ഐപാഡിലാണ്, അതാണ് നമ്മുടെ മെഷീൻ. ഫോൺ ജസ്റ്റ് കോളിംഗ്, പിന്നെ കാഷ്വൽ ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അതിന് മാത്രമേ ഞാൻ ഫോൺ ഉപയോഗിക്കാറുള്ളൂ. സോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ക്രേസി ഡ്യൂഡിൽ ഒരു ഗെയിമിംഗ് വീഡിയോ വരും, ഞാൻ പ്രീമിയർ ആയിട്ടായിരിക്കും ചെയ്യുക. സോ എല്ലാവരും കാത്തുന്നതുകൊണ്ട് ഓക്കെ. സോ യാ, നാളെ കാണാം. പീസ് ബൈ.